ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇസി വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ അവസാനം ചെയ്ത വീഡിയോ എല്ലാവരും കണ്ട് കാണില്ലേ നമ്മൾ എറണാകുളത്ത് ഹോം സെൻറ്ററിൽ പോയിട്ട് നമ്മുടെ പുതിയ കിച്ചണിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രൊഡക്റ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടുവിടനെ ഒന്ന് നോക്കണേ അപ്പോൾ ആ ഒക്കെ ഞാൻ ഓർഗനൈസ് ചെയ്തിട്ട് അടുത്ത വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വൈകി എന്നറിയാം എന്നാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ ലാസ്റ്റ് നമ്മൾ പോയ സമയത്ത് വാങ്ങിയിട്ടുള്ള ഒരു കപ്പ് ഹോൾഡർ ആണിത് നമ്മുടെ വൈറ്റ് കിച്ചണിന് കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ബ്ലാക്ക് കളറ് കപ്പ് ഹോൾഡർ വാങ്ങിയത് അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ച് ബ്ലാക്ക് കപ്പ്സ് ആണിത് ഒരു സിക്സ് പീസിൻ്റെ കപ്പായിരുന്നു ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ അഞ്ച് കപ്പുകൾ ഞാൻ ഇതിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഇതുപോലുള്ള ചെറിയ സ്പൈസ് ജാസ് ആണ് അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് തന്നെ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവും ഇതിലെന്താണ് വെച്ചു കൊടുക്കേണ്ടതെന്നുള്ള കൂലങ്കിശമായ ആലോചനകൾക്ക് ശേഷം ഞാൻ ഇതിലേക്ക് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാല ഗരം മസാല അങ്ങനെയുള്ള പൗഡേഴ്സൊക്കെ വെച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചു കാരണം ഇത് നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഭാഗത്ത് കബോർഡിൻ്റെ ഉള്ളിലല്ലാതെ കാണുന്ന ഭാഗങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കളർഫുൾ ആയിട്ടുള്ള പൗഡേഴ്സ് ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ലേ ഞാൻ ഞാനൊരുപാട് യൂട്യൂബ് വീഡിയോസിലും അങ്ങനെ ഇതുപോലെയുള്ള ജാറുകളിൽ അങ്ങനത്തെ സാധനങ്ങൾ സ്റ്റോർ ചെയ്തിട്ടാണ് കണ്ടിട്ടുള്ളത് ഈ ജാറ് ഞാൻ വാങ്ങിയതിൻ്റെ കഥ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞതോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിൽ ഇതുപോലെയുള്ള ജാർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ക്വാളിറ്റി കുറച്ച് കുറവായി തോന്നിയാലും ഞാൻ ഈ ജാറ് വാങ്ങിയത് അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ പൗഡേഴ്സൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ നാല് ജാറ് അവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യമേ എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചേഞ്ച് എന്ന് തോന്നിയാൽ വീണ്ടും അത് കഴുകിയൊക്കെ നിരക്കേണ്ട ആവശ്യം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് എക്സ്ട്രാ രണ്ട് ജാർ വെച്ചത് പിന്നെ പിന്നെന്താ ഇതുപോലുള്ള ഹാഫ് ജാറിൽ അതായത് ഒരു കാക്കിലോ ഒക്കെ കൊള്ളുന്നു ടു ഫിഫ്റ്റി എം എൽ ജാറിലേക്ക് ഞാൻ മുളകൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് മുളക് പൊടിയൊക്കെ സൂക്ഷിക്കാൻ വലിയ ജാർ എന്നാലും നമ്മുടെ ആവശ്യത്തിന് കിച്ചണിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുള്ളത് അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ കടുകും മുലുവൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളാണല്ലോ അപ്പോൾ അതൊക്കെ ഈ ചെറിയ ജാറിലെ തന്നെ ചേർത്ത് കൊടുത്താൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് കൗണ്ടർ ടോപ്പിൽ തന്നെ അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്ന് കരുതി കടുക് താഴെ പോയാൽ വീട്ടിൽ കലഹം ഉണ്ടാവും എന്നുള്ള ഒരു പഴഞ്ചൊല്ലും പെട്ടെന്ന് ഓർമ്മ വന്നതുകൊണ്ട് തന്നെ താഴെ വീണ കടുകൾ ഞാൻ പെട്ടെന്ന് തന്നെ പെറുക്കി കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി എൻ്റെ കുട്ടികളായാൽ പോലും ഇവിടെ ഇരുന്ന കലഹം കൂടെ ഉണ്ടാകുന്ന ഒരു ചിന്തയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതിന് പിന്നിൽ അങ്ങനെ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കടുകും അതുപോലെ ഇതുപോലുള്ള വേറൊരു ജാറിലേക്ക് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉപയോഗമുള്ളൊരു കാര്യമാണ് ഞാൻ മീൻകറിയിലായിരുന്നാലും പച്ചക്കറിയിലായിരുന്നാലും ഒക്കെ ഉലുവ നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ നമ്മൾ ഉഴുന്ന് മാവ് അരയ്ക്കുമ്പോഴൊക്കെ ഉലുവ ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മാവ് പൊങ്ങി കിട്ടും അപ്പോൾ ഉലുവ ദിവസവും നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണല്ലോ കടുക് പോലെ തന്നെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഇതുപോലുള്ള ജാറിൽ തന്നെ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഇതുപോലെയുള്ള ഒരു വൺ ഫിഫ്റ്റി ഗ്രാംസൊക്കെ കൊള്ളുന്ന നാല് ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ റേറ്റ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ റേറ്റ് കുറവിലാണ് നമുക്കിതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ നാല് ജാറിനും കൂടെ ടു ഫിഫ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ അപ്പോൾ ഇതുപോലുള്ള റേറ്റ് കുറഞ്ഞ ഒരുപാട് ജാറിൻ്റെ റേറ്റ് ഉള്ളതും എല്ലാ റേറ്റും ഞാൻ കഴിഞ്ഞ തവണ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ജാറുകളിൽ ഞാൻ കുരുമുളകും അതുപോലെ ചെറിയ ജീരകവും വലിയ ജീരകവും ഏലക്കായും ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സ്പൈസസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഈ ബാറാവുമ്പോൾ നമുക്ക് ചരിച്ച് വെക്കാൻ പറ്റും അത് സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ ചരിച്ച് ഒരു ഒരു പ്രത്യേക ഭംഗിയിലത് വെക്കാൻ പറ്റും അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാണാനും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനൊക്കെ ഇതിൽ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ അതവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ എവിടെ എങ്ങനെ വെക്കണം എന്നുള്ളത് അതായത് പുറമേ കാണാനുള്ള ഐറ്റംസ് ഉള്ളിൽ നമ്മുടെ കബേർഡ് ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം ഏത് രീതിയിൽ വെച്ചാലും വലിയ കുഴപ്പമില്ല കാണാൻ ഇച്ചിരി ഭംഗി ഉണ്ടായിരുന്നാൽ മതി പക്ഷേ ഇതുപോലുള്ള കണ്ടെയ്നേഴ്സ് ആകുമ്പോൾ നമ്മൾ പുറത്തേക്ക് കാണാൻ വേണ്ടി വെക്കുമ്പോൾ അത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കണല്ലോ അപ്പോൾ നമ്മുടെ കിച്ചൺ റിനോവേറ്റ് ചെയ്തതിന് ശേഷമുള്ളൊരു വീഡിയോ ചെയ്യണം കുറേ ആയി ആലോചിക്കുന്നു ഞാൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് തിരക്കായി പോയതുകൊണ്ട് കൊണ്ട് തന്നെ അതൊന്നും എനിക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മുടെ കിച്ചൺ ഒന്ന് നന്നായി സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഉടനെ തന്നെ ആ വീഡിയോ ഒക്കെ ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ വീട് എന്ന് പറയുന്നത് റോഡിൻ്റെ വളരെ അടുത്തായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പൊടി ഉണ്ടാവും പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനലൊക്കെ ഒരു ടൈപ്പ് ആളാണ് അതൊക്കെ അടച്ചിട്ടിരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അതുപോലെ തന്നെ വായു ഉള്ളിലേക്ക് കയറുന്നതിന് ഒപ്പം തന്നെ നല്ല രീതിയിൽ പൊടിയും കൂടെ ഉള്ളിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലൂടെ പൊടി അടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് നം ഞാനിവിടെ എൻ്റെ കയ്യിൽ മുൻപുണ്ടായിരുന്ന കുറച്ച് ഗ്ലാസ്സുകളാണ് ജസ്റ്റ് കിച്ചൺ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നമ്മൾ ഓപ്പൺ ഷെൽഫാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ എൽ ഇ ഡി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വെക്കുന്ന ഗ്ലാസ് ജാറുകൾ ആ ഒരു ലൈറ്റിൽ കാണാൻ കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാവും അപ്പം ഞാൻ ആദ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ കാണുന്ന സിക്സ് പീസ് ജാറും അതുപോലെ ഈ ഫോർ പീസ് സെറ്റും കൂടെയാണ് ഇതിൻ്റെ കൂടെ ഒന്ന് കോംബോ ആയിട്ട് ചെയ്തു നോക്കുന്നത് അപ്പോൾ കാണാൻ അത്യാവശ്യം കുഴപ്പമില്ല എന്നാലും എന്തോ ഒരു മിസ്സിങ് കാരണം ഒന്ന് നാലും ഒന്ന് ആറുമാണല്ലോ അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടെണ്ണം എക്സ്ട്രാ വരുന്നുണ്ട് ആ രണ്ടെണ്ണം രണ്ട് സൈഡിലായിട്ട് വെച്ച് കഴിഞ്ഞാലും എന്തോ ഒരു ഭംഗി കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതങ്ങനെ വേണോ എന്നുള്ള ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ അപ്പോൾ അമ്മ വീട്ടിൽ ഉണ്ടായിരുന്നില്ല ഏട്ടനോട് ഞാൻ കുറേ അഭിപ്രായം ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കണക്കിലെടുത്ത് അവസാനം ഇതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം സെറ്റ് ചെയ്ത ഒരു രീതിയാണിത് പിന്നെ ഞാൻ ഇതുപോലെയുള്ള ജാറുകളിലാണ് നമ്മുടെ പൾസസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് അതായത് കടല ചെറുപയർ നമ്മുടെ പരിപ്പ് ഇതൊക്കെ വെച്ചുകൊടുക്കുന്നത് ഇതൊക്കെ കബേർഡിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാനുള്ള ആണ് ഇത് നമുക്കൊരു സെവൻ ഹൺഡ്രഡ് എം എൽ അതായത് നമുക്ക് ഏകദേശം ഒരു അരക്കിലോ മുക്കാൽ കിലോ ഒക്കെ നല്ല രീതിയിൽ നമുക്കിതിൽ സ്റ്റോർ ചെയ്തെടുക്കാം അപ്പോൾ ഒരു നിറയെ വെക്കുന്നതിനേക്കാളും ഭംഗി ഇതിലൊരു ഹാഫ് പോർഷൻ വെച്ച് കഴിഞ്ഞാലാണ് ഹാഫ് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം വെച്ച് കഴിഞ്ഞാലാണ് കാണാനൊരു ഭംഗി ഉണ്ടാവുക അപ്പോൾ ഞാനതിൽ ഇതൊരു സിക്സ് പീസിൻ്റെ സെറ്റാണ് അപ്പോൾ സിക്സ് പീസ് സെറ്റിൽ ഒരു ത്രിപിൾ നയൻ ആണെന്ന് തോന്നുന്നു റേറ്റ് വരുന്നത് ഞാനപ്പോൾ അതിലേക്ക് ചെറുപയറും കടലയും അതുപോലെ തന്നെ നമ്മുടെ ബസ്മതി റൈസും പിന്നെ ഉഴുന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ജാർസ് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ഐഡിയ ഉണ്ടാവില്ല നമ്മൾ ഈ കിച്ചണൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ഒരുപാട് ചിന്തകൾക്ക് ശേഷമൊന്നുമല്ലല്ലോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും മറന്നു പോകുന്നതിന് നമുക്ക് മറന്നു പോയാൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ രണ്ട് കണ്ടെയ്നേഴ്സ് ഞാനവിടെ മാറ്റി വെച്ചിട്ടുള്ളത് പിന്നെ ദാ ഇതുപോലുള്ള സിക്സ് പീസിൻ്റെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റിയുള്ള കണ്ടെയ്നേഴ്സാന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ നമ്മുടെ ഗോതമ്പൊടിയും മൈദപ്പൊടിയും അതുപോലെ തന്നെ റവ പിന്നെ ഓട്സ് പിന്നെ നമ്മുടെ ബിരിയാണി അരി ബിരിയാണി അരി എന്ന് പറയുന്നത് നമ്മളിവിടെ കൈമ റൈസാണ് കേട്ടോ യൂസ് ചെയ്യുക മലബാർ സൈഡിലൊക്കെ അപ്പോൾ കൈമ റൈസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഈ ഒരു കാണുന്ന അളവിലല്ല കേട്ടോ നമ്മളൊരു മന്ത്ലി ഷോപ്പിങ്ങിൽ പർച്ചേസ് ചെയ്യുക മന്ത്ലി ഷോപ്പിംഗ് ഒരു ടു മന്ത്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്യുക അതുകൊണ്ട് തന്നെ ബൾക്കായിട്ട് നമ്മൾ വാങ്ങി വെക്കാറാണ് എപ്പോഴും എപ്പോഴും പോയി നമുക്ക് വാങ്ങാനുള്ള ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ അതിന്റെ ഒരു നാലിലൊന്ന് ഭാഗം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പിന്നെ നമ്മുടെ ഉപ്പ് അത് ഈ ഒരു ഓഷ്യൻ്റെ സെറ്റിലേക്ക് ഓഷ്യൻ്റെ സെറ്റ് ഞാൻ കഴിഞ്ഞ തവണ ഒരുപാട് തവണ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റിയും അതുപോലെ നല്ല എയർടൈറ്റായിട്ട് നല്ല ടൈറ്റായിട്ട് ഒരു ഉറുമ്പിന് വരെ ഉള്ളിൽ കടക്കാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ ഈ ഉള്ളത് അപ്പോൾ അതിൽ ഉപ്പും അതുപോലെ തന്നെ ഞാൻ പുളിയും പിന്നെ വേറെ രണ്ടെണ്ണത്തിൽ ചായപ്പൊടിയും പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഉണ്ടായിരുന്നു അതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു കണ്ടെയ്നറാണ് അപ്പോൾ അതിലേക്ക് എക്സ്ട്രാ വരുന്ന നമ്മുടെ പൗഡേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ അടച്ചു വയ്ക്കാം കേട്ടോ പിന്നെ കണ്ടോ ഞാനിത് ഓരോന്നും ഞാൻ ഇതുപോലെ ഇങ്ങനെ കണ്ടെയ്നർ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരുമ്പോൾ അത് കാണാൻ നിങ്ങൾക്കായാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ നമ്മുടെ വെള്ളക്കടല അതുപോലെ മസൂർ മസൂർദാൽ വൻപയർ നമ്മുടെ കടല പിന്നെ നുറുക്കരി നുറുക്കരി എന്ന് പറയുന്നത് നമ്മുടെ മട്ടരിയുടെ നുറുക്ക് പരിപ്പ് ഇതൊക്കെയാണ് ഞാൻ ഒരു ഹാഫ് കെ ജി വരുന്ന സെറ്റിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഒരു റെഫറൻസിന് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ നിങ്ങളുടെ നീഡ്സ് എന്താണ് നിങ്ങളുടെ യൂസ് എന്താണ് അതിനനുസരിച്ച് വേണം നിങ്ങളിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ അല്ലാതെ ഒരാളുടെ വീഡിയോ കണ്ടിട്ട് അയാൾ ഇങ്ങനെ സെറ്റ് ചെയ്തു വന്നാൽ പിന്നെ എനിക്കും അതുപോലെ സെറ്റ് ചെയ്യാമെന്ന് എഴുതിയാൽ ഇനിയിപ്പോൾ നിങ്ങൾ എന്താ പറയുക ഉലുവൊന്നും ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ അപ്പം നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ആവശ്യമുള്ളതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഈ സിക്സ് കൺ സിക്സ് പീസ് കണ്ടെയ്നേഴ്സിലൊക്കെ ഇതൊക്കെ ചേർത്ത് കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഈ വലിയ ജാറിൽ ഒരു ജാർ ഞാനവിടെ എക്സ്ട്രാ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചായപ്പൊടി പഞ്ചസാര ഉപ്പ് പൊളി ഇതും ഞാൻ ഈ ഈ വരുന്ന ഈ വുഡൻ ട്രെയിൽ വെച്ചിട്ട് കൗണ്ടർ ടോപ്പിൽ സെറ്റ് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയയിലാണ് ഇത് നാല് ഞാനിങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അത് ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ചായപ്പൊടിയും പഞ്ചസാര ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ കിച്ചൺ ഇപ്പോൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള അവസാന വീഡിയോ ആണിത് ഒരുപാട് മാറ്റലുകളോ മറിക്കലുകളോ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കിച്ചൺ അവസ്ഥയിൽ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും എല്ലാ സാധനങ്ങളും നമുക്ക് അടുത്ത് വേണം താനും എല്ലാം നല്ല ഓർഗനൈസ് ഓർഗനൈസായിട്ട് ഉണ്ടാവുകയും വേണം അങ്ങനെ ചിന്തിച്ച് 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 നമ്മുടെ അവസാന അറേഞ്ച്മെൻസാണിത് കൗണ്ടർ ടോപ്പ് ഫുള്ള് കാലിയാക്കി വെക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ വച്ച് അതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിലാണ് എനിക്ക് താല്പര്യം പിന്നെ ഈ കാണുന്ന വെള്ളവും ഇൻഡക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആവശ്യമുള്ള ഒരു സാധനമായതുകൊണ്ടാണ് അത് ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെച്ചത് കുട്ടികളുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആക്സസ് ചെയ്യാനുള്ള പാകത്തിന് ആണ് ഞാൻ ആ ഒരു വെള്ളത്തിൻ്റെ ബോ ജഗ്ഗ് അവിടെ വെച്ചിട്ടുള്ളത് അവർ വന്ന് വന്ന് കളിച്ചിട്ടൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ജഗ് എപ്പോഴും ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ തന്നെ വയ്ക്കുന്നത് പിന്നെ നമ്മൾ ആദ്യം കാണിച്ച അറേഞ്ച്മെൻസിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് ആ കാണുന്ന ഓപ്പൺ ഷെൽഫിൽ ഞാൻ ജാറ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ മിക്സി വെച്ചിട്ടുണ്ട് ഇൻഡക്ഷൻ ഉണ്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ അതുപോലെ തന്നെ നമ്മുടെ എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള മണി പ്ലാന്റ് കൂടെ ഉണ്ട് പിന്നെ ഇതൊരു ഓർഗനൈസർ എനിക്ക് വാങ്ങേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം എൻ്റെ കയ്യിൽ ഓർഗനൈസർ ഇപ്പോൾ സെറ്റ് ചെയ്യുന്ന ടൈമിൽ അതിന് ആപ്റ്റായിട്ടുള്ള ഒരു ഓർഗനൈസർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് പ്ലേറ്റ് ഉണ്ടായിരുന്നു ആ പ്ലേറ്റിൽ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണാൻ ഭംഗിക്ക് സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി അടുത്ത തവണ ഷോപ്പിൽ പോകുമ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് വാങ്ങിയെടുക്കാം പിന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പിന് മുകളിലായിട്ടുള്ള കബേർഡിലാണ് ഞാൻ ഇതുപോലുള്ള ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അതായത് മൂന്ന് വലിയ ജാറും മൂന്ന് ചെറിയ ജാറും ഇതും നമ്മൾ എന്താണ് നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ളത് അത് കയ്യെത്തുന്ന ദൂരത്തിൽ സെറ്റ് ചെയ്തെടുക്കാം ഇനി ഈ ഞാൻ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെ ഒന്നും സെറ്റ് ചെയ്യണമെന്നില്ലാട്ടോ ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു റഫറൻസ് മാത്രമാണ് അല്ലാതെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിച്ചൺ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ യൂസിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ഗ്യാസ് അടുപ്പിന് തൊട്ട് താരയായിട്ട് വരുന്ന നമ്മുടെ എന്താ പറയുക നമ്മുടെ കട്ട്ലറിസൊക്കെ വെക്കുന്ന ആ ഒരു ട്രെയിൽ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ വലിയ രീതിയിലൊന്നും ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടില്ല ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രം ജസ്റ്റ് ഞാൻ ആ കബോർഡുകൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ നമ്മുടെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സും കിച്ചൺ ടവൾസും ഒക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് ഞാൻ കിച്ചൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ ഇപ്പോൾ അത്യാവശ്യം ഞാൻ ഐറ്റംസൊക്കെ വാങ്ങി വന്നത് എത്രയും പെട്ടെന്ന് കബേഡുകളിലേക്കൊക്കെ ആക്കി വയ്ക്കണം എന്നുള്ള സാധാരണ ഒരു വീട്ടമ്മയുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ചാടി ചാടിപ്പുറപ്പെട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് പിന്നെ നമ്മുടെ ചിമ്മിണിയും ഗ്യാസ് ഗ്യാസടുപ്പിന് മുകളിലായിട്ടാണ് നമ്മുടെ ചിമ്മിണി വരുന്നത് അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ആണ് നമുക്ക് രണ്ട് അടുപ്പ് രണ്ട് സോറി രണ്ട് കബേഡ് വരുന്നത് നമ്മുടെ അടുപ്പ് ഗ്യാസ് അടുപ്പ് എന്ന് പറയുന്നത് ത്രീ ബർണറിൻ്റെ ഗ്യാസ് അടുപ്പാണ് കേട്ടോ അപ്പം അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഞാനിത് നമ്മുടെ ഓർഗനൈസറിലെ ഇതാണ് സ്പൈസസ് ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ കാരണം ഞാൻ ആദ്യം ഉപ്പ് പുളി പഞ്ചസാര ചായപ്പൊടി ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഇതൊക്കെ വരുന്നത് തന്നെ വൈറ്റും ബ്ലാക്കും കളേഴ്സാണ് അപ്പോൾ അവിടെ വരുമ്പോൾ വലിയൊരു ഭംഗി തോന്നിയില്ല അപ്പോൾ കളർഫുൾ ഐറ്റംസ് ആയിട്ടുള്ള ഈ ഐറ്റംസ് ഒക്കെ ഈ ഓർഗനൈസറിൽ ഒന്ന് സെറ്റ് ചെയ്തപ്പോൾ കാണാൻ ഇച്ചിരി ഭംഗിയുണ്ട് അപ്പോൾ ഏട്ടം പറയുന്നുണ്ടായിരുന്നു ഇവിടെ നീ ചെറുപയറും അതുപോലെ പിന്നെ മസൂർ ദാലും പഞ്ചസാരയോ മറ്റേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇന്ത്യൻ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ അതേ കളർ ഉണ്ടാവും കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ മറുപടി പറഞ്ഞ ഉടനെ തന്നെ ഞാൻ ആളെ ഓടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ചെറുപയരൊന്നും നമുക്ക് എപ്പോഴും ഇതുപോലെ ആക്സസ് ചെയ്യേണ്ട സാധനമൊന്നും അല്ല അതൊന്നും കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ആരും വയ്ക്കൂല്ല എന്ന് പറഞ്ഞ് ഞാൻ ആ ഒരു പ്ലാൻ മാറ്റി മാറ്റിയിട്ടോ പിന്നെ നമ്മുടെ കാണിച്ചല്ലോ റൈറ്റ് സൈഡിലുള്ള കബേർഡിലും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കപ്പ് ഹോർഡറിലും കപ്പ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ കോർണറിൽ ഞാനൊരു സോഡാ മേക്കർ അത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതായിരുന്നു അപ്പോൾ മുൻപ് വാങ്ങിയതാണ് പക്ഷെ അത് നല്ല ബ്ലാക്ക് കളർ തന്നെ ആയതുകൊണ്ട് നമ്മുടെ കിച്ചണിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും അങ്ങനെ അതും കൂടെ ഞാൻ ആ കോർണറിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സിക്സ് പീസ് പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ അതായത് ഇതുപോലെ നമ്മുടെ ഓട്സ് മൈദ തരി പിന്നെ അരിപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസും ബിരിയാണിയിൽ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു സെറ്റും കൂടെ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഐറ്റംസ് അതിൻ്റെ മുകളിലായി തന്നെ നല്ല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം നമ്മുടെ എവർ ലൗവിങ് മണി പ്ലാന്റ് ആ കോർണറിൽ കിടക്കുന്നുണ്ട് പിന്നെ ഇത്രയൊക്കെയാണ് എൻ്റെ കിച്ചൻ്റെ ഇപ്പോഴുള്ള ഒരു അറേഞ്ച്മെൻസ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ മുളക് പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ സൈഡിൽ വരുന്ന ഒരു കബോർഡിൽ കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കാണുന്ന കബോർഡൊന്നും നമ്മൾ പിന്നെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ഇതിലൊക്കെ ഞാൻ റഫായിട്ട് കുറേ ഐറ്റംസ് ജസ്റ്റ് വെച്ചിട്ടുണ്ടെന്നല്ലാതെ ഒന്നുമൊന്നും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടില്ല കുറച്ചും വർക്ക് ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫിനിഷ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ഫുൾ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫുൾ കിച്ചൺ റെഡ് ആയിട്ടുള്ള കിച്ചൻ്റെ വീഡിയോയും കൂടെ ചെയ്യും കേട്ടോ അപ്പോൾ അതും എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു എന്നാൽ ഇതുപോലെ കാണുന്ന ഈ സൈഡ് കോർണർ ഷെൽഫിൽ ഞാൻ നമ്മുടെ ഉണക്കമുളക് മുളക് പൊടി ചിക്കൻ മസാല അതുപോലെ പിന്നെ ഗ്രീൻ പീസ് കടലപ്പരിപ്പ് പിന്നെ സാബുനരി ഈ സാബുനരി എന്ന് പറയുന്നത് സാബുദാന റൈസ് എന്നൊക്കെ പറയും അത് വന്നിട്ട് ഉഴുന്നിന് മാ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ നല്ല യൂസാണ് നന്നായിട്ട് മാവ് പൊങ്ങി വരാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് പിന്നെ ഇവിടെ ഒരു ത്രീ ഉണ്ട് പക്ഷേ നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം എനിക്കിപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് രണ്ടെണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കിച്ചൺ ഓർഗനൈസേഷൻ ഒക്കെ ഇവിടെ കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബബായ്